എല്ലാവർക്കും ഫുൾ പ്രൂഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലെ മണിപ്പൂരി ഡാൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, മോഹിനിയാട്ടം, ഒഡീസി ഇത്തരം ഡാൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണിപ്പൂരി ഡാൻസിനെ കുറിച്ചാണ്. മണിപ്പൂരി എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ അറിയാം അത് ഏത് സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഫോമാണ്. മണിപ്പൂർ എന്ന സ്റ്റേറ്റിൻ്റെ ഡാൻസ് ഫോമാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. അവരുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. അപ്പം മെയിൻ്റെങ്കിൽ അതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡ്സ്, നോർത്ത് ഈസ്റ്റേൺ പാർട്സ് ഓഫ് ദ സ്റ്റേറ്റിലുള്ളതാണ് ഈ മണിപ്പൂരി ഡാൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് സെലസ്റ്റിയൽ ഡാൻസ് ഓഫ് ശിവ ആൻഡ് പാർവതി ഇൻ മണിപ്പൂർ വാലീസ് അലോങ് വിത്ത് ഗാന്ധർവാസ്. അതായത് ഈ ഒരു ഡാൻസ് ഫോമിൻ്റെ ഒറിജിനെ കുറിച്ച് പല ഇതും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിൽ പറയുന്നത് ശിവനും പാർവതിയും ഗന്ധർവന്മാരെന്ന് നമ്മൾ പറയത്തില്ലേ, അവരുടെ കൂടെ മണിപ്പൂർ വാലീസിൽ ഡാൻസ് ചെയ്തിരുന്നു. അതിനെയും ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ഡാൻസ് വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പം സെലസ്റ്റിയൽ ഡാൻസ് ഓഫ് ശിവ ആൻഡ് പാർവതി ഇൻ മണിപ്പൂർ വാലീസ് അലോങ് വിത്ത് ഗാന്ധർവാസ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ RRB NDPC ഒക്കെ എക്സാമിന് പല ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഈ നിതിൻ സിംഗാനിയ, ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അത്, നിതിൻ സിംഗാനിയ എന്ന് പറയുന്ന ആളുടെ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കുറച്ചും കൂടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലായ് ഹെറോബ. ലായ് ഹെറോബ എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു അതൊരു ഫെസ്റ്റിവലുമാണ്, അതൊരു ഡാൻസ് ഫോമാണ്. ഓക്കെ, ലായ് ഹെറോബ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മെറി മേക്കിംഗ് ഓഫ് ഗോഡ്സ്. ഓക്കെ, മെറി മേക്കിംഗ് ഓഫ് ഗോഡ്സ്. ഈ ലായ് ഹെറോബ എന്ന് പറയുന്ന ഈ ഡാൻസ് ഫോമാണ് മണിപ്പൂരിലെ ഇന്നത്തെ പല ഡാൻസുകളുടെയും ബേസിക്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു ഡാൻസ് ഫോമിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ലായ് ഹെറോബ എന്ന് പറയുന്നത് മീറ്റി കമ്മ്യൂണിറ്റീസ് ആണ് പെർഫോം ചെയ്യുന്നത്. മീറ്റി കമ്മ്യൂണിറ്റീസ്, ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രൈബ്സിനെ കുറിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുക. അപ്പോൾ ഓർത്തു വെക്കുക, മീറ്റി കമ്മ്യൂണിറ്റീസ് ആണ് ഈ ലായ് ഹെറോബ എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മൈബാസ് ആൻഡ് മൈബീസ് ആണ്. അതായത് മൈബാസും മൈബീസ് എന്ന് വെച്ചാൽ പ്രീസ്റ്റും പ്രീസ്റ്റസും, അവരാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, മണിപ്പൂരി ഡാൻസ് എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെയാണ്. അതുപോലെ തന്നെ ലായ് ഹെറോബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോമാണ് ഈ മണിപ്പൂരിലെ എല്ലാ ഡാൻസ് ഫോമുകളുടെയും ബേസിക് എന്ന് പറയുന്നത്. അപ്പം ലായ് ഹെറോബ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മെറി മേക്കിംഗ് ഓഫ് ഗോഡ്സ് എന്നാണ്. മീറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ഡാൻസ് ഫോമാണിത്. ഓക്കെ, ഇത് പെർഫോം ചെയ്യുന്നത് അവരുടെ പ്രീസ്റ്റും പ്രീസ്റ്റസസും ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം, ഈ ഒരു ഡാൻസ് ഫോമിനെ, എല്ലാ ഡാൻസുകളും ഞാൻ പറഞ്ഞല്ലോ, ഈ ടെമ്പിൾ ഡാൻസും അതിനെയൊക്കെ അതിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡാൻസ് ഫോമിനെ റിവൈവ് ചെയ്തത് രാജ ഭാഗചന്ദ്ര. ഹി റിവൈവ്ഡ് ഇറ്റ് ഇൻ 18th century. ഓക്കെ, രാജ ഭാഗചന്ദ്ര റിവൈവ്ഡ് ഇറ്റ് ഇൻ 18th century. ഇത് ഓർത്ത് വെച്ചോളാം ഈ പേര്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ഇൻട്രൊഡ്യൂസ്ഡ് ദ മണിപ്പൂരി ഡാൻസ് ഇൻ ശാന്തിനികേതൻ. ഈ ഒരു ഡാൻസ് ഫോമിൻ്റെ അതിനെ, അതായത് ഇതിനെ റിവൈവ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ഡാൻസ് ഫോമിനെ ശാന്തിനികേതനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഗുരു ബുദ്ധിമന്ത്ര സിംഗ് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ശാന്തിനികേതനിൽ ഈ ഒരു ഡാൻസ് ഫോം, അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ശാന്തിനികേതനിൽ ഒരു ഡാൻസറായിട്ട് വരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഈ ഒരു ഇദ്ദേഹമാണ് മണിപ്പൂരി ഡാൻസറായിട്ട് അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് മണിപ്പൂരി ഡാൻസേഴ്സാണ് ഗുരു നാഭ കുമാർ, 1926 അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ അറ്റോംബ സിംഗ്, ഇത്രയും പേരാണ്. ഈ ഒരു പേര് ഇവിടെ പറയാൻ കാരണം ചിലപ്പോൾ ഇവരെല്ലാം മണിപ്പൂരി ഡാൻസേഴ്സ് ാണ് ആ ഒരു സമയത്തുള്ള. അപ്പോൾ നെയിം ഓർത്ത് വെക്കുക, ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഗുരു ബുദ്ധിമന്ത്ര സിംഗിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് അദ്ദേഹത്തെ മണിപ്പൂരി, അതായത് അദ്ദേഹത്തിൻ്റെ ശാന്തിനികേതനിൽ മണിപ്പൂരി ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതുപോലെ തന്നെ അതോടൊപ്പം അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തതാണ് ഗുരു നാഭ കുമാറും, അതുപോലെ തന്നെ അറ്റോംബ സിംഗ് എന്ന് പറയുന്ന ഇവരൊക്കെ അവിടുത്തെ ടീച്ചേഴ്സായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ 15th century ആയപ്പോഴത്തേക്കും വൈഷ്ണവിസമായിരുന്നു ഡൊമിനൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ വൈഷ്ണവിസം എന്ന് പറഞ്ഞാൽ ലോർഡ് കൃഷ്ണനായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പം ഈ വൈഷ്ണവിസം ഡൊമിനൻ്റ് ആയിട്ട് വന്ന ആ ഒരു സമയത്ത് ഈ മീറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു മൊണാർക്ക് ഉണ്ടായിരുന്നു, രാജർഷി ഭാഗ്യചന്ദ്ര. ഓക്കെ, രാജർഷി ഭാഗ്യചന്ദ്ര, ഇദ്ദേഹം മീറ്റി കമ്മ്യൂണിറ്റിയുടെ മൊണാർക്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിങ് തോ ചിങ്
താങ്കൊമ്പ, ഈ ഒരു പേര് അങ്ങനെ എവിടെയും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഇതൊരു ഡിഫിക്കൽട്ട് നെയിമാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചിങ്ങെന്നോ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് നെയിമോ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോളാം, മെമ്മറൈസ് ചെയ്യാം. അദ്ദേഹമാണ്. ഈ മണിപ്പൂരി ഡാൻസിന് പല ഫോമുകളുണ്ട്. അതിൽ രാസലീല എന്ന് പറയുന്ന ആ ഒരു ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പോൾ ആരാണ് മണിപ്പൂരി ഡാൻസിൻ്റെ ഒരു ഫോമുണ്ട് രാസലീല എന്ന് പറഞ്ഞ, അതായത് കൃഷ്ണൻ്റെയും കൃഷ്ണനും രാധയും ഗോപികമാരും ഒക്കെ തമ്മിലുള്ള ആ ഒരു കഥകളൊക്കെയാണ് അതിന് ബേസ് എന്ന് പറയുന്നത്. മെയിൻലി കൃഷ്ണൻ്റെയും രാധയുടെയും ലവ് സ്റ്റോറീസാണ് അതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രാസലീല എന്ന് പറയുന്ന മണിപ്പൂരി ഡാൻസിൻ്റെ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാജർഷി ഭാഗ്യചന്ദ്ര. ഹീ ഈസ് എ മൊണാർക്ക് ഓഫ് മീറ്റി കമ്മ്യൂണിറ്റി. ഓക്കെ, ഹീ ഇൻട്രൊഡ്യൂസ്ഡ് രാസലീല ഫോം ഓഫ് മണിപ്പൂരി ഡാൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഈ ഒരു ഡാൻസ് ഫോമിൽ കൂടുതൽ മോർ എംഫസിസ് ഈസ് ഗിവൺ ഓൺ ഡിവോഷൻ, ഗിവൺ ഫോർ ഡിവോഷൻ. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സെൻഷ്വൽ ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മോർ എംഫസിസ് ഓൺ ഡിവോഷൻ. ഇനി ലാസ്യ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ഡാൻസ് ഫോം. ലാസ്യ ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്, അതായത് ഈ ഒരു ഡാൻസ് ഫോമിൽ ലാസ്യം നമ്മൾ പറഞ്ഞു. ഡാൻസിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ലാസ്യം ഉണ്ട്, താണ്ഡവം ഉണ്ട്. അപ്പോൾ ലാസ്യം ആ ഒരു ഫോമിനാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ദിസ് ഡാൻസ് ഫോം ദ ഫേസ് ഓഫ് ദ ഫീമെയിൽ ഡാൻസർ ഈസ് കവേർഡ് വിത്ത് എ തിൻ വീൽ ആൻഡ് വിച്ച് മീൻസ് ഇറ്റ് ഗീവ്സ് ലെസ് ഇമ്പോർട്ടൻസ് ടു ദി ഫേഷ്യൽ എക്സ്പ്രഷൻ. അതായത് ഈ ഒരു ഡാൻസ് ഫോമിൽ ആ ഡാൻസറിൻ്റെ മുഖം ഇറ്റ് ഈസ് കവേർഡ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ തിൻ ക്ലോത്ത്. ഓക്കെ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു തിൻ ക്ലോത്താണ്. So the face of the dancer will be covered with that cloth. നമുക്ക് ആ മണിപ്പൂരി ഡാൻസിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ പെർഫോം ചെയ്യുന്ന ഫീമെയിൽ ഡാൻസറിൻ്റെ മുഖത്ത് ഒരു തുണി ഇങ്ങനെ ഇട്ടിരിക്കും, കവർ ചെയ്തിരിക്കും, ഫേസ് കവർ ചെയ്തിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ആ ഒരു ഡാൻസർ ഈസ് നോട്ട് മെയിൻറ്റെയിനിങ് ആൻ ഐ കോൺടാക്ട് വിത്ത് ദ ഓഡിയൻസ്. അതുപോലെ തന്നെ ആ ഫേസ് കവർ ചെയ്തേക്കുന്നത് കൊണ്ട് ആ ഒരു ഡാൻസ് ഫോമിൽ എക്സ്പ്രഷന് അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല. ഫൂട്ട് മൂവ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ഹാൻഡ് ജെസ്റ്റേഴ്സിനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ലെസ് ഇമ്പോർട്ടൻസ് ടു ഫേഷ്യൽ എക്സ്പ്രഷൻ. ഇതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഗുങ്ക്രു. ഗുങ്ക്രു എന്ന് പറയുന്നത് നമ്മുടെ ചിലങ്കയിൽ ഡാൻസേഴ്സ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഫോമുകളെല്ലാം പഠിച്ച ഡാൻസേഴ്സിൽ, ഇതിപ്പോൾ ഒഡീസി ആണേലും കുച്ചിപ്പുടി ആണേലും കഥകളി ആണേലും, വിച്ച് ഓൾ ഡാൻസ് ഫോംസ് വി ഹാവ് ലേൺ ദേ ആർ യൂസിങ് ഗുങ്ക്രു. പക്ഷേ ഈ ഒരു ഡാൻസ് ഫോമിൽ അവർ ഗുങ്ക്രു യൂസ് ചെയ്യുന്നില്ല. ഗുങ്ക്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലങ്ക, അത് ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു യൂണീക് ഫീച്ചറാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡാൻസ് ഫോം സാധാരണയായിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പെർഫോം ചെയ്യുന്നത് ഫുൾ മൂൺ നൈറ്റ്സിലാണ് ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡാൻസ് ഫോമിന് രണ്ട് ഡിവിഷനുണ്ട്, ജഗോയും ചോളവും. ജഗോയ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻലി രാസലീല, അതായത് കൃഷ്ണനും ഗോപികമാരും രാധയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡാൻസ് ഫോമിനാണ് ജഗോയ് എന്ന് പറയുന്നത്. ഈ ചോളം എന്ന് പറയുന്നത് മെയിൻലി താണ്ഡവ ഫോമിനെയാണ്, അതായത് ഈ ഒരു ഇതിനകത്ത് ഇപ്പോൾ കൃഷ്ണനാണേലും ശിവനാണേലും ഇവരെയൊക്കെ വാരിയേഴ്സ് ആയിട്ടാണ് ഇവരെയൊക്കെ ഇതിനകത്ത് പിക്ചർ അല്ലെങ്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണിപ്പൂരി ഡാൻസ് ഫോമിൻ്റെ ഈ രണ്ട് എല്ലാ ഡാൻസേഴ്സിനും ഇത് രണ്ടും അറിയണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസേഴ്സ് ഈ ഒരു ഫോമിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്യുന്നത്, ചിലർ ഇതിലായിരിക്കും അങ്ങനെ. അപ്പോൾ മണിപ്പൂരി ഡാൻസിൻ്റെ രണ്ട് ഫോമാണ് ജഗോയും ചോളം എന്ന് പറയുന്നത്. ജഗോയ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മെയിനായിട്ടും രാസലീലയാണ് അവർ കാണിക്കുന്നത്. ചോളം എന്ന് പറയുന്നത് ഇതിനകത്ത് താണ്ഡവ, അതിനകത്ത് മിക്കവാറും ഗോഡ്സിനെയൊക്കെ വാരിയേഴ്സ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറഞ്ഞു മെയിനായിട്ടും വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനും രാധയും അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും, പക്ഷേ അതല്ലാതെ തന്നെ ഇതിനകത്ത് ശിവൻ, അതുപോലെ തന്നെ ശക്തി, ഉമാംഗ്ല എന്ന് പറയുന്ന അവരുടെ ഒരു ലോക്കൽ കോഡാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ദൈവങ്ങളെയൊക്കെ ഈ ഇതിനകത്ത് അവർ പെർഫോം ഈ ഒരു പെർഫോമൻസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡിവോഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മോർ എംഫസിസ് ഓൺ ഫോർ ഡിവോഷൻ. ലാസ്യ ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. ഫേസ് ഈസ് കവേർഡ് വിത്ത് എ തിൻ വീൽ സോ ദാറ്റ് ദർ ഈസ് ലെസ് ഇമ്പോർട്ടൻസ് ഫോർ ദ ഫേഷ്യൽ എക്സ്പ്രഷൻ. മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ഹാൻഡ് ജെസ്റ്റേഴ്സ് and foot movements of the dancer. Adupola ne the dance has mainly two divisions, jagoi and cholam. Jagoi, in this they mainly perform rasleela form of dance. In cholam they perform mainly tandava. In tandava form they portray the gods as warriors. Okay, then in this mainly they worship alang they honor Shiva, Shakti, Umangla. Umangla is a local deity. Okay,
ഇനി അടുത്തത് നോക്കാം. ഈ ഒരു ഡാൻസ് ഫോമിൽ നമ്മൾ ഇപ്പം ബാക്കിയുള്ള ഡാൻസ് ഫോംസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പല മൃദംഗം, ഫ്ലൂട്ട്, മാഞ്ചിറ, പക്കാവാസ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു അതിനെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മണിപ്പൂരി ഡാൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. പങ്ക്, പങ്ക് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ബാരൽ ഷേപ്ഡ് ഡ്രമ്മാണ്. നിങ്ങൾ ആ ഡാൻസ് ഫോമിൽ മെയിൻ ഡാൻസേഴ്സ് അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു ഡ്രം ഇങ്ങനെ പിടിച്ചേക്കുന്ന കാണാം, അതാണ് ആ സംഭവം. പങ്ക് എന്ന് പറയുന്നത് ബാരൽ ഡ്രമ്മ്. പെന എന്ന് പറയുന്നത് ഒരു തരം സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് ഓർത്ത് വെക്കുക. പങ്ക് എന്തായാലും ഓർത്ത് വെക്കണം. പെന എന്ന് പറയുന്നത് ഒരു തരം സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കർത്താൽസ്, സിംബൽസ്, സെംബോങ് ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത്. മറ്റ് ഡാൻസ് ഫോമുകളിലെ ഇൻസ്ട്രുമെൻസ് നമ്മൾ അത്ര ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, കാരണം അത് എല്ലാത്തിനും കോമൺ ആണ്. പക്ഷെ ഈ മണിപ്പൂരി ഡാൻസിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം, കാരണം ഡിഫറെൻ്റാണ്, ഡിഫറെൻറ്റ് നെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്ത് വെച്ചോളാം. പങ്ങ്, പെന, കർത്താൽസ്, സിംബൽസ് ഓർത്ത് വെക്കേണ്ടതില്ല, സെംബോങ്, ഓക്കെ, ഇത്രയും പേരുകൾ ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു മണിപ്പൂരി ഡാൻസിൻ്റെ പാട്ട് മെയിൻലി ജയദേവയുടെ ഗീത ഗോവിന്ദ അല്ലേ, അതിൻ്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ പാട്ട് എടുക്കുന്നത്. അവ ഇവരുടെ കമ്പോസിഷൻസിൽ നിന്നൊക്കെയാണ് ജയദേവിൻ്റെ, ചണ്ഡീദാസ്, വിദ്യാപതി, ഗ്യാൻദാസ് ഇവരുടെയൊക്കെ കമ്പോസിഷൻസിൽ നിന്നാണ് ഈ മണിപ്പൂരി ഡാൻസിൻ്റെ പാട്ട് എടുക്കുന്നത്. ആ പാട്ട് മെയിൻലി മണിപ്പൂരി ലാംഗ്വേജിലാണ്, അതല്ലാതെ തന്നെ സാൻസ്ക്രിറ്റിലുണ്ട്, മൈഥിലി ലാംഗ്വേജിലുണ്ട്, ബ്രജ്, ബോളി, ബ്രജ് ഈ ഒരു ലാംഗ്വേജസിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻ മണിപ്പൂരി ഡാൻസ് മെയിൻലി ദ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് പങ്ക്, പെന എക്സെട്ര ആർ യൂസ്. പങ്ക് ഈസ് എ ബാരൽ ഷേപ്ഡ് ഡ്രം ആൻഡ് പെന ഈസ് എ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് കർത്താൽ, സിംബാൽസ്, സെംബോങ് എവറിഥിങ് ഈസ് യൂസ്ഡ് ആൻഡ് ദ സോങ്സ് ആർ ടേക്കൺ ഫ്രം ദ കമ്പോസിഷൻസ് ഓഫ് ജയദേവ്, ചണ്ഡീദാസ്, വിദ്യാപതി, ഗ്യാൻദാസ് എക്സെട്ര ആൻഡ് ദ മ്യൂസിക് ഈസ് മെയിൻലി ഇൻ ലാംഗ്വേജ് മണിപ്പൂരി ലാംഗ്വേജ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ദർ ആർ ഓൾസോ റിട്ടൺ ഇൻ ബ്രജ്, ബോളി, മൈത്തിലി, സാൻസ്ക്രിറ്റ്, ബ്രജ് എക്സെട്ര ഇൻ ദീസ് ലാംഗ്വേജസ് ഓൾസോ ദ സോങ്സ് ആർ റിട്ടൺ. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഡാൻസ് ഫോമിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോം, ദ മോസ്റ്റ് പോപ്പുലർ ഫോം, ഒത്തിരി ഫോംസ് ഉണ്ട്. അതിൽ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്ന രാസ്, നമ്മൾ പറഞ്ഞല്ലോ രാസ്ലീല, അതുപോലെ തന്നെ താങ്ടാ. താങ്ടാ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാർഷൽ ആർട്ട്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പിന്നെ ഈ ഫോക്ക് ഡാൻസസും ആർട്ട് ഫോംസും ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഈ പേര് മാത്രം ഓർത്തിരിക്കുക. റാസ് താങ്ടാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫോക്ക് ഡാൻസിൻ്റെ സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ മാർഷൽ ആർട്ട് ഫോം ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ താങ്ടാ ഇറ്റ്സ് എ മാർഷൽ ആർട്ട് ഫോം. പിന്നെ സങ്കീർത്തന, ഇത് ഇങ്ങനെ ഒരുമിച്ച് കുറേ പേര് ഗ്രൂപ്പ് കയറുന്നുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ മണിപ്പൂരി ഡാൻസിൻ്റെ ഈ രാസ് എന്ന് പറയുന്നത് മെയിൻലി ഇറ്റ് ഈസ് ഓഫ് ഫൈവ് ടൈപ്സ്, അഞ്ച് ടൈപ്സ് ഉണ്ട്. അതിൽ നാലെണ്ണം ഓരോ സീസണിലാണ് അത് പെർഫോം ചെയ്യുന്നത്, ഒരെണ്ണം ഏത് സീസണിൽ വേണമെങ്കിലും പെർഫോം ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് ഡാൻസാണ്. അതുപോലെ തന്നെ ഈ മണിപ്പൂരി ഡാൻസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു സർക്കുലർ മൂവ്മെൻറ്റിലാണ് ഇതിൻ്റെ ഡാൻസേഴ്സ് ഇങ്ങനെ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു സർക്കുലർ മൂവ്മെൻറ്റിലാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ ഭരതനാട്യം പഠിച്ചപ്പം എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും നമ്മളൊരു മുദ്രയുടെ പേര് പഠിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇതിൽ നാഗബന്ധ മുദ്ര, അത് ഞാൻ നിതിൻ സിംഗാനെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അത്ര കണ്ടില്ല, എന്നാലും ആ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്തിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. നാഗബന്ധ മുദ്ര ഷേപ്പ് ഓഫ് എയ്റ്റ്, ആ ഒരു എട്ടിൻ്റെ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുദ്രയാണ് നാഗബന്ധ മുദ്ര. ഇഫ് യു ആർ ഹാവിങ് എ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കത് നോക്കാം, അതിനകത്ത് അതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ മണിപ്പൂരി ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പം ഈ ഒരു ഡാൻസ് ഫോമുമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പം എക്സാമിനൊരു പാറ്റേൺ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ആൾക്കാർ തലേക്കൂടെ വേറെ ചെയ്യുന്നൊരു ഒരു തരം സ്കാർഫ് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്, ഇങ്ങനെ പല പല നാടുകളുടെയും പ്രത്യേക കോസ്റ്റ്യൂംസ് എടുത്ത് വന്നിട്ട് ഇതിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഇത് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്നൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻറ്റ് പാറ്റേണിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇത് നോർത്ത് വെച്ചോളാം. ഈ മണിപ്പൂരി ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഫീമെയിൽസ് ഉണ്ട് കോസ്റ്റ്യൂംസ് ആണ്, പോട്ട്ലോയ് കോസ്റ്റ്യൂം എന്ന് പറയും. പോട്ട്ലോയ്, ഓക്കെ, പോട്ട്ലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ബ്രൈഡൽ ഡ്രസ്സാണ്, അതാണ് ഈ ഡാൻസ് ഫോമിലും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള ഒരു ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ലോങ് സ്കേർട്ടാണ്, അതിങ്ങനെ താഴെ വരെ നിൽക്കുന്ന ഒരു സ്കേർട്ടാണ്. അതിങ്ങനെ എന്താ പറയുക, നമുക്ക് ആ ഒരു ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായി. ഒരു പ്രത്യേകതയാണ് ആ ഇതെന്ന് പറയുന്നത്. പോട്ട്ലോയ് കോസ്റ്റ്യൂം എന്ന് പറയും ലോങ് സ്കേർട്ടാണ്, തിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ
കുമിൽ കുമിൽ എന്ന് പറയുന്ന ഈ മണിപ്പൂരി ഡാൻസറിൻ്റെ ഈ ലോങ് സ്കേർട്ടിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫ്രില്ല് പോലെ ഒരു സാധാ ഒരു ഒരു ഡ്രസ്സ് ഇങ്ങനെ കാണാം, അതിനെയാണ് കുമിൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആ മണിപ്പൂരി ഡാൻസിൻ്റെ ഫീമെയിൽ ഡ്രസ്സസ് എന്ന് പറയുന്നത്, പോട്ട്ലോയി അതുപോലെ തന്നെ കുമിൽ എന്ന് പറയുന്നത്. ഇനി കൃഷ്ണൻ, ഞാൻ പറഞ്ഞില്ലേ ഇത് ബേസിക്കലി രാസലീല പെർഫോം ചെയ്യുമ്പോൾ കൃഷ്ണനും ഇതൊക്കെ ഇത് ഇടുന്നത് ഗോപികമാരുടെ ഒക്കെ ഒരു ഡ്രസ്സാണ് ഈ പോട്ട്ലോയി കോസ്റ്റ്യൂംസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ ധോത്തി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡാർക്ക് കളേർഡ് വെൽവെറ്റ് ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്രൗൺ ഉണ്ട്. ആ ക്രൗണിൻ്റെ മേളിൽ നമുക്കറിയാലോ കൃഷ്ണൻ്റെ ഇതിൽ എപ്പോഴും മയിൽപ്പീലി വളരെ പ്രധാനമാണ്, പീകോക്ക് ഫെദർ അല്ലേ. അപ്പം ഒരു പീകോക്ക് ഫെദർ കൊണ്ടുണ്ടാക്കിയ ഒരു ക്രൗണും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് കൃഷ്ണൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി മെയിൽ പെർഫോമേഴ്സിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് അവരൊരു ധോത്തി വേറെയും അതൊരു പ്രത്യേക രീതിയിലാണ് അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ധോത്തി, പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ടർബൻ, ഒരു തലയിൽ ഒരു വെള്ള കളറിലുള്ള ഒരു തൊപ്പി പോലത്തെ ഒരു ഇത്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഷോൾഡറിൽ ഷോള് ഇങ്ങനെ ഭംഗിയായിട്ട് മടക്കി ഇട്ടേക്കുന്ന ഒരു ഷോള്, അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ദേ ആർ ഹോൾഡിങ് എ ഡ്രം, ദേ ആർ യൂസിങ് എ ഡ്രം നെയിംഡ് പങ് വൈൽഡ് ഡാൻസിങ്. സോ ആ പങ് ഹാങ് ചെയ്യാനായിട്ടൊരു സ്ട്രിപ്പ് അത് റൈറ്റ് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിലാണ് ഈ ഡ്രമ്മ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നതും അത് വെച്ചിട്ടാണ് മെയിൽ ഡാൻസേഴ്സ് പെർഫോം ചെയ്യുന്നതും. അപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂംസ് ഓർത്ത് വെക്കുക, ഈ പേര് എന്തായാലും ഓർത്തിരിക്കണം, ബാക്കി ഇതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പോട്ട്ലോയി കോസ്റ്റ്യൂംസ്, കുമിൽ, ഇത് രണ്ടുമാണ് മണിപ്പൂരി ഡാൻസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അവർ ദേ ആർ നോട്ട് യൂസിങ് എനി ഗുങ്ക്രൂസ് ഓൾസോ, ദേ ആർ കവറിങ് ദർ ഫേസ് യൂസിങ് എ തിൻ വീൽ, തിൻ വീൽ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ മണിപ്പൂരി ഡാൻസിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഫേമസ് ഡാൻസേഴ്സിൻ്റെ നെയിം പഠിക്കണം. അതും ഈ പറഞ്ഞ പോലെ ഇതുവരെ എക്സാംസിനൊന്നും മണിപ്പൂരി ഡാൻസേഴ്സിൻ്റെ നെയിം തന്നിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ ആൾക്കാർ ഡാൻസ് ഫോംസും അങ്ങനെയൊക്കെ ഉള്ള ചോദിച്ച് കണ്ടുവരുന്നത് കൊണ്ട് എപ്പോഴും നമ്മുടെ ഒരു സേഫർ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജാവേരി സിസ്റ്റേഴ്സ്. അതായത് ഇതിൽ ഒരു നാല് പേരുണ്ട്, നയന, സുവർണ, രഞ്ജന, ദർശന. ദർശന ഓർത്തിരിക്കാൻ പാടില്ല, ദർശന ഹിറ്റാണല്ലോ. അപ്പോൾ ജാവേരി സിസ്റ്റേഴ്സ്, നയന, സുവർണ, രഞ്ജന, ദർശന, ഈ നാല് പേരായിട്ട് തന്നെ ഓർത്തിരിക്കണം. ചിലപ്പം ജാവേരി സിസ്റ്റേഴ്സ് ആയിരിക്കില്ല എക്സാമിന് തരുന്നത്, ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഡാൻസ് ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാല് പേര് ഓർത്ത് വെക്കണം, നയന, സുവർണ, രഞ്ജന, ദർശന. ഇനി ഗുരു ബിബിൻ സിംഗ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് മണിപ്പൂരി ഡാൻസ്, ഗുരു ബിബിൻ സിംഗ്. ഇദ്ദേഹത്തിൻ്റെ പേര് പല സൈഡിലും പല സ്പെല്ലിങ്ങിലുണ്ട്, ബിബിൻ സിംഗ് ഉണ്ട്, ബിബിൻ സിംഗ ഉണ്ട്. ഓക്കെ, അപ്പം ഒരു റെഫറൻസ് ടെക്സ്റ്റ് എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗുരു ബിബിൻ സിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാദർ ഓഫ് ഹീ ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് മണിപ്പൂരി ഡാൻസ്. ഓക്കെ, ഈ പിന്നെ അതുപോലെ തന്നെ എൻ മദാബി ദേവി, എൻ മദാബി ദേവിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ഇതിലൊക്കെ ഏതെങ്കിലും ഡാൻസേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റീസെൻ്റായിട്ട് അവാർഡ് കിട്ടിയവർ, അല്ലെങ്കിൽ നിതിൻ സിംഗാനിയുടെ ആർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ പേരുകളാണ് എപ്പോഴും കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും പേരുകൾ അതിൽ പറയുന്നുണ്ട്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് യും ലെമ്പാം ഗാംഭിനി ദേവി. ഈ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റേൺ അതായത് കേരളത്തിൻ്റെ പേരുകളിൽ ദേവിയെന്ന് നമ്മൾ കാണാറുണ്ട്, അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഈ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ അത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, ഇത് സതേൺ സൈഡ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് ഈ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് മെയിനായിട്ടും കണ്ടുവരുന്ന, ഉറപ്പൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പേരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ഒരു ഓർത്ത് വെക്കുക, ഈ ദേവി അല്ലെങ്കിൽ ഗാംഭിനി, ഗാംഭിനി, ഗാംഭീര്യം അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാമല്ലോ. അപ്പം യും ലെമ്പാം ഗാംഭിനി ദേവി, ഇവർ ഒരു മണിപ്പൂരി ഡാൻസറാണ്. ചാരു മാത്തൂർ, അത് സിമ്പിളാണ്, ഓർത്ത് വെക്കാം. ചാരു മാത്തൂർ, ദേവയാനി ചാലിയ, അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാല് പേര് എങ്ങനെയാണെങ്കിലും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് മെമ്മറിക്ക് വെക്കുന്ന പോലെ ഓർത്തിരിക്കുക. ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് ഇച്ചിരി പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാനത് എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. സൗഗൈജം തനിൽ സിംഗ്, ഇദ്ദേഹം ഒരു പത്മശ്രീ അവാർഡിയാണ്, അതുകൊണ്ടാണ് ഈ പേര് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 2005 പത്മശ്രീ ലഭിച്ച ആളാണ് തനിൽ സിംഗ് എന്ന് ഓർത്തിരുന്നാൽ മതി.
അതായിരിക്കും ഇച്ചിരികൂടെ എളുപ്പം. പത്മശ്രീ കിട്ടി അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്കുമാർ സിംഗജിത് സിംഗ്. ഇദ്ദേഹം ഒരു ആ ഒരു മേഖലയിലെ ഒരു ഡോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ രാജ്കുമാർ സിംഗജിത് സിംഗ്, ഇദ്ദേഹത്തിന് 2014 ടാഗോർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓൾറെഡി ന്യൂസിലുള്ളതായിരുന്നു. ഓക്കെ, രാജ്കുമാർ സിംഗജിത് സിംഗ്, ഇദ്ദേഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജാവേരി സിസ്റ്റേഴ്സ് ഓർത്ത് വെക്കുക, ഈ സെക്കൻഡ് വൺ ഓർത്ത് വെക്കുക, മദാബി ദേവി, യുവംലാം, ഇത് ഗാംഭിനി എന്ന് ഓർത്ത് വെക്കുക, ഗാംഭീര്യം അങ്ങനെയൊക്കെ ഓർത്ത് വെച്ച് ഗാംഭിനി ദേവി. അതുപോലെ തന്നെ ഈ രണ്ട് പേരുകൾ, തനിൽ സിംഗും സിംഗജിത് സിംഗും, അല്ലെങ്കിൽ രാജ്കുമാർ, ഏതാണോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പം അത്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഡാൻസേഴ്സിനെ നോക്കാം. മഞ്ജു ഇലങ്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2018 വളരെ പ്രശസ്തമായ ഒരു അവാർഡാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ. ഇത് ലഭിച്ചത് മഞ്ജു ഇലങ്കാമിനാണ്. ഇവർ ഒരു ഫേമസ് മണിപ്പൂരി ഡാൻസറാണ്. മഞ്ജു ഇലങ്കാം ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ 2018. ഓക്കെ, ഇനി എൽ എൻ ഓയിനം ധോനി ദേവി. ഓക്കെ, ഇതും അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, ഈ ദേവി എൽ എൻ ഓയിനം ധോനി ദേവി, ഇവർക്ക് 2017 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. ഓർത്ത് നോക്കുക, എൽ എൻ ഓയിനം ധോനി ദേവി. ഓക്കെ, ഇനി സവിത ബെൻ മെഹത്ത, ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നതാണ് ഈ 2022 ഇവരുടെ ഹോം മൂവീസ്, അതായത് ചെറിയ പേഴ്സണൽ ഇത് പ്രൈവറ്റ് ഇത് മൂവീസ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹോം മൂവീസിനെ നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യയിലോട്ട് കൊടുത്തു. ഈ നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ കൂടെ വന്ന ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1964 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രകാശ് മാഗ്ദമാണ്. പ്രകാശ് എച്ച് ഉണ്ടേ, പ്രകാശ് മാഗ്ദം. ഓർത്ത് നോക്കുക, നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഇത് പൂനെയിലാണ്. 1964 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഡയറക്ടർ പ്രകാശ് മാഗ്ദമാണ്. ഓക്കെ, അവിടെ അവർക്ക് കൊടുത്തു ഈ സവിത ബെൻ മെഹത്തയുടെ ഹോം മൂവീസ്. ഓക്കെ, അത് വളരെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പേര് ഓർത്ത് വെച്ചുള്ള സവിത ബെൻ മെഹത്ത മണിപ്പൂരി ഡാൻസറാണ്. അതുപോലെ തന്നെ ഗുരു നീലേശ്വർ മുഖർജി, ഡോക്ടർ സോഹിനി റേ, ഗുരു സെനാറിക് രാജ്കുമാർ, ഇദ്ദേഹം ഒരു ബംഗ്ലാദേശ് ബേസ്ഡ് ആണ്. ഗുരു സെനാറിക് രാജ്കുമാർ എന്ന് പറയുന്നത്. പിന്നെ ഗുരു ചന്ദ്, ഈ സവിത ബെൻ മെഹത്ത എന്ന് പറയുന്നത് ബേസിക്കലി ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഡാൻസറാണ്. പക്ഷെ അവർ ഇതിലാണ് അവരുടെ ടാലൻറ്റ്. ഓക്കെ, സവിത ബെൻ മെഹത്ത. അതുപോലെ തന്നെ ഗുരു ചന്ദ്രകാന്ത സിംഗ, അതുപോലെ തന്നെ ഗുരു നിൽമദാബ് മുഖർജി. മുഖർജി ഓർത്ത് വെക്കുക, ദേവി ഓർത്ത് വെക്കുക, സിംഗ, ഈ ഒരു എൻഡ് നെയിം, ഇതൊക്കെ മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ച ഡാൻസുകളിലൊന്നും ഈ ഒരു എൻഡിങ് വരുന്ന നെയിം നമ്മളെവിടെയും കണ്ടില്ല. അപ്പോൾ ഓർത്ത് നോക്കുക, അങ്ങനെ ദേവി എൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മുഖർജി എന്ന് എൻഡ് ചെയ്യുന്നത്, സിംഗ എന്ന് എൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ അപ്പോൾ ഓർത്ത് നോക്കുക. മെയിനായിട്ട് ഇത് എന്തായാലും ഈ ഇത്രയും പേരുകൾ നിർബന്ധമായിട്ട് ഓർത്ത് വേണം. മഞ്ജു ഇലങ്കാം, ഓയിനം ദേവി, സവിതാബെൻ മെഹത്ത. സവിതാബെൻ മെഹത്ത ഏറ്റവും റീസെൻറ്റ് ന്യൂസിൽ വന്നതാണ്. പിന്നെ ഗുരു സെനാറിക് രാജ്കുമാർ ബംഗ്ലാദേശ് ബേസ്ഡ് ആണ്. ഗുരു ചന്ദ്രകാന്ത സിംഗ, ഗുരു നിൽമദാബ് മുഖർജി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേരുകളും കൂടെ ഒന്ന് നോക്കാം. ഒരു സേഫർ സൈഡിൽ നമ്മളിപ്പം ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന പേരുകൾ, ടെക്സ്റ്റ് ബുക്ക് നടക്കുന്ന റെഫറൻസുകൾ, റീസെൻ്റ് ആയിട്ട് ന്യൂസിലുള്ളവർ, ഇങ്ങനെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും കൂടെ നോക്കാം. ബിഭാബോധി ദേവി, ഈ ദേവി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ദേവി എന്ന് പറയുന്ന എണ്ണിയിരുന്നു. അതുപോലെ തന്നെ കലാപതി ദേവി. ഓക്കെ, ഇപ്പം ബിഭാബോധി ദേവി, കലാപതി ദേവി, ഗുരു ഹരിചരൺ സിംഗ, അതുപോലെ തന്നെ ഇതൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് നെയിമാണ്, പാഞ്ചോബാം ഇബോത്തോൺ സിംഗ്. ഇബോത്തോൺ എന്നുള്ള ഈ ഒരു ഇത് ഓർത്ത് വെക്കുക, അത് മാത്രം, ആ ഒരു വേർഡ് മാത്രം, കാരണം ഇതൊക്കെ യുണീക്ക് നെയിമാണ്, ഇത് മറ്റാർക്കും കാണില്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഫീൽഡിൽ വേറെ ആർക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമുള്ള കുറച്ച് വാക്കുകൾ ഓർത്ത് വെക്കാം, മിഡിൽ നെയിമോ എന്തെങ്കിലും. ഇബോത്തോൺ, ഫാൻജോബാം ഇബോത്തോൺ സിംഗ്. അപ്പം ഇത്രയും പേരുകൾ ഓർത്ത് വെക്കാം. അപ്പം മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ റീസെൻ്റായിട്ട് അവാർഡ് കിട്ടിയവരുടെയും റീസെൻ്റായിട്ട് ന്യൂസിലുള്ളവരുടെയും നിതിൻ സിംഗാനിയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ ആ പേരുകളും നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മളെ മോഹിനിയാട്ടം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പം വിട്ടുപോയ ഒരു ഇമ്പോർട്ടൻറ്റ് ഡാൻസറിൻ്റെ നെയിമുണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളാം.
സ്മിത രാജൻ. സ്മിത രാജൻ എന്ന് പറയുന്ന ഫേമസ് മോഹിനിയാട്ടം ഡാൻസറാണ്. ഇവരുടെ അമ്മ ശ്രീദേവി രാജനും ഒരു മോഹിനിയാട്ടം ഡാൻസറാണ്. ഇവരുടെ ഗുരുവും ആണ് അതുപോലെ തന്നെ അമ്മയുമാണ് ശ്രീദേവി രാജൻ. അവരും ഒരു ഫേമസ്. അപ്പോൾ ആ മോഹിനിയാട്ടം ഡാൻസേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ പേരും കൂടെ എഴുതിക്കോളുക. സ്മിത രാജനും ശ്രീദേവി രാജനും ഇമ്പോർട്ടൻ്റ്. ഈ സ്മിത രാജനാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ ന്യൂസിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഷീ ഈസ് ഓൾസോ ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ്, നമ്മൾ പറഞ്ഞു കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മേനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു അവരെ. പിന്നെ അതുപോലെ തന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളിയാണ്. ഓക്കെ, അപ്പം അത് ഓർത്ത് വെച്ചോളൂ. ഈ ഇദ്ദേഹത്തിൻ്റെ പേര് കഥകളിയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനും കൂടെ ഓർത്തോളൂ. ഓക്കെ, കലാമണ്ഡലം കൃഷ്ണൻ നായർ കഥകളി. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ കലാമണ്ഡലം അതൊരു മെയിലാണെങ്കിൽ മോസ്റ്റ് പ്രോബബിളി അവർ ഒരു മോസ്റ്റ് പ്രോബബിളി അല്ല, കലാമണ്ഡലം അവർ മെയിലാണെങ്കിൽ നമ്മൾ വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ അത് കഥകളിയായിരിക്കും. അപ്പോൾ അത് ഓർത്ത് നോക്കുക, കലാമണ്ഡലം കൃഷ്ണൻ നായർ. അപ്പോൾ സ്മിത രാജൻ, ശ്രീദേവി രാജൻ ഇവരുടെ പേര് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ഷീ ഈസ് എ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ. ആൻഡ് ആ ഒരു ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് ഓർത്ത് വെക്കണ്ട, ഈ പേരുകളെല്ലാം ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്മിത രാജനെയും ശ്രീദേവി രാജനെയും കൂടെ നമ്മൾ ആ കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായറിനെ കഥകളിയിലും ആഡ് ചെയ്ത് ഓർക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.